മലയോര ഹൈവേ നിർമ്മാണത്തിൻ്റെ ഭാഗമായി പ്രവർത്തിച്ച ഹിറ്റാച്ചി ഉപയോഗിച്ച് ഓപ്പറേറ്ററുടെ പരാക്രമം. കൊല്ലം മടത്തറയ്ക്ക് സമീപം വേങ്കൊല്ലയിലാണ് സംഭവം. മണിക്കൂറുകളായി തിരുവനന്തപുരം ചെങ്കോട്ട അന്താ സംസ്ഥാന പാതയിൽ ഗതാഗതം തടഞ്ഞ് ഹിറ്റാച്ചി ഉപയോഗിച്ച് മണ്ണിടിക്കുകയായിരുന്നു കരാറുകാർ. നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഇത് ചോദ്യം ചെയ്ത് വാക്കുതർക്കം നടക്കുന്നതിനിടെയാണ് ഹിറ്റാച്ചി ഓപ്പറേറ്റർ വേഗത്തിൽ വാഹനത്തിലേക്ക് കയറുകയും ഹിറ്റാച്ചി അമിത വേഗതയിൽ കറക്കുകയും ചെയ്തത്. ഈ സമയം എന്താണ് സംഭവമെന്ന് അന്വേഷിക്കാൻ എത്തിയതായിരുന്നു ഗണേഷ് കുമാർ MLA. വേഗത്തിൽ ഓടിമാറിയതിനാൽ ഒഴിവായത് വലിയ ദുരന്തമാണ്. ഹിറ്റാച്ചി ഓപ്പറേറ്ററെ നാട്ടുകാർ കൈകാര്യം ചെയ്യാൻ ശ്രമിച്ചുവെങ്കിലും MLA തടഞ്ഞു. ഹിറ്റാച്ചി വെച്ച് ഒരു മൂന്ന് പേരെങ്കിലും ഇപ്പൊ മരിച്ചേനെ ഇവിടെ. ഞാനടക്കം ഞാൻ വണ്ടി ഇറങ്ങി എന്താ നോക്കാൻ വന്നപ്പോ ഇവൻ ഹിറ്റാച്ചി വെച്ച് 360 ഡിഗ്രി ഒരു കറക്കം കറക്കി ആ വണ്ടി ഫുൾ സ്പീഡില്. ഹിറ്റാച്ചി അങ്ങനെ ഓടുന്ന ഞാൻ കണ്ടിട്ടേ ഇല്ല. ഇവൻ ഫുൾ സ്പീഡില് 360 ഡിഗ്രി ഒരു കറക്കം കറക്കിയിട്ട് ഇലക്ട്രിക് ലൈനിലൊക്കെ തട്ടുന്നുണ്ട്. ഞാൻ അവന് ഒരു വീഡിയോ നാട്ടുകാർ വീഡിയോ എടുത്തിട്ടുണ്ട്. ഒരു കൂസലും ഇല്ല, അവൻ വണ്ടിക്കകത്തിരിക്കുകയാണ്. ഞാൻ പറഞ്ഞുകൊണ്ടാണ് നാട്ടുകാർ അടിക്കാത്തത്. എന്നിട്ട് അവര് വഴി ഇത്രയും തടഞ്ഞിട്ടിട്ട് ചോദിക്കാൻ നേരെ അവൻ ജാക്കി ലിവറും എടുത്തോണ്ട് അടിക്കാൻ ഇറങ്ങിയത്. ഈ ഹിറ്റാച്ചി ഡ്രൈവറ് എടാ പേരെന്തോന്ന് ഞാൻ ചോദിക്കാം. ഇവിടുത്തെ പോലീസ് സ്റ്റേഷൻ നമ്പർ അറിയാം. 422 അത് വേണം. ഈ തെമ്മടുത്ത ഇനി ഒരു സ്ഥലത്ത് കാണിക്കാൻ പറഞ്ഞു തരാം. ആ ഞങ്ങൾ എന്നെ അടിക്കാൻ എടുത്താ MLA പരാതിയെ തുടർന്ന് സ്ഥലത്തെത്തിയ കടക്കൽ പോലീസ് ഹിറ്റാച്ചി ഓപ്പറേറ്റർ രാജേഷ് എന്നയാളടക്കം 3 പേരെ അറസ്റ്റ് ചെയ്തു. പോലീസ് എത്തുന്നതുവരെ കാത്തുനിന്ന ശേഷമാണ് MLA സ്ഥലത്ത് നിന്നും മടങ്ങിയത്. നാട്ടുവാർത്ത, കൊല്ലം. കുമാർ MLA സംസാരിക്കുന്നത്. നമസ്കാരം. എസ് എവിടെയാണ് ഉള്ളത്? സ്റ്റേഷനിലാണോ ഉള്ളത്? അപ്പൊ മാറ്റത്തിൽ പറഞ്ഞ അവിടെ നിൽക്കി എത്തോ. 5 മിനിറ്റ് റോഡിൽ വിഷയം നടക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിൽക്കുന്നത്. ഞാനിവിടെ വണ്ടിയിൽ യാത്ര ചെയ്ത് വരികയായിരുന്നു. ഈ ശ്രീധന്യയുടെ ഒരു JCB ഓടിക്കുന്ന ഡ്രൈവർ, ഹിറ്റാച്ചി ഓടിക്കുന്ന ഡ്രൈവർ അപകടകരമായ നിലയിൽ 360 ഡിഗ്രി ഈ വണ്ടി കറക്കി. ഈ നാട്ടുകാരുടെ മുഴുവൻ പണിപ്പുണ്ട്. കഴിഞ്ഞ 1 മണിക്കൂറായിട്ട് ഈ വഴി അടച്ചിട്ടിരിക്കുക. എന്നിട്ട് അവനോട് വണ്ടി മാറ്റാൻ പറഞ്ഞപ്പോൾ ഇവനെ ആളുകളെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് ചാടി വണ്ടിയിലോട്ട് കയറി. ഞാൻ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. ഞാൻ ദൃക്സാക്ഷിയാണ്. ഇവിടെ നാട്ടുകാരയിൽ വീഡിയോ ഉണ്ട്. ഇവൻ 360 ഡിഗ്രി ഒരു ഫുൾ സ്പീഡിൽ ഇലക്ട്രിക് ലൈൻ വരെ തട്ടിക്കൊണ്ട് ഒരു തിരിച്ചു വെച്ച് അവൻ വണ്ടി തന്നെ ഇരിക്കും. അവനെ അറസ്റ്റ് ചെയ്യണം. പോലീസ് സ്റ്റേഷനെ കൊണ്ടുപോകണം. ഞാൻ അതിൻ്റെ ഉടമസ്ഥൻ വന്ന് നിയമപരമായി അവനൊക്കെ ഒരു കേസെടുക്കി നരഹത്യയ്ക്ക് ഇടപെടുന്ന അപകടകരമായ നിലയിൽ ഉപയോഗിച്ച് അവനെ ഡിമാൻഡ് ചെയ്യുക. ഇത്രയും എനിക്ക് ഡിമാൻഡ് ഉള്ളൂ. ഞാനിവിടെ വെയിറ്റ് ചെയ്യുകയാണ്. താങ്കൾ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ ഇങ്ങോട്ട്. ഇത് സ്ഥലം എന്ന് പറയുന്നത് ഓ, ഈ വേങ്കൊല്ല സ്ഥലത്താണ് കിടക്കുന്നത്. ഈ JCB ഡ്രൈവർ രാജേഷ് എന്നാണ് പേര്. ഒരു കാരണവശാല വിടാൻ പാടില്ല. കാരണം അതിന്റെ റോഡ് ബ്ലോക്ക് ചെയ്തോ കടന്നൊന്നും കുഴപ്പമില്ല. പക്ഷെ ഞാൻ കണ്ട കാഴ്ച അപകടകരമാണ്. ഈ ലോറിയുടെ മേളിൽ വെച്ചിരുന്ന ഈ ബക്കറ്റ് 360 ഡിഗ്രി ഒരു വണ്ടി ഫുൾ സ്പീഡ്. നാട്ടുകാരുണ്ടെന്നൊന്നും നോക്കുന്നില്ല കേട്ടോ. ഞാൻ ഇങ്ങനെ നടന്നു വന്നോണ്ടിരിക്കുകയാണ്. കാണുമ്പോൾ കാഴ്ച ഇതാണ്. ഈ കാഴ്ച കണ്ടുകൊണ്ട് ഒരു MLA ഇവിടുന്ന് പോകാൻ പാടില്ല. എൻ്റെ ഉടമസ്ഥനെ വിളിച്ചാൻ പറഞ്ഞിട്ടുണ്ട്. അവനെ ഇന്ന് പിരിച്ചുവിടും. അത് ഏർപ്പെടുകയുള്ളൂ.
അല്ല സാർ, പോലീസ് പറഞ്ഞവരൊന്നും നിൽക്കണം. ഇതങ്ങറ്റ് ഇങ്ങട്ട് ഇതാണ് സാറേ ചെയ്യുന്നത്, ഞങ്ങൾ അനുഭവിക്കുന്നത്. എന്തുമായിട്ട് കാണിച്ച വേല റോഡ് തടഞ്ഞ റോഡ് പണിയാണ്. നമ്മൾ പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യാം, അരമണിക്കുള്ള കാണിച്ച വേലയുണ്ട്. തിരിയും രണ്ട് സൈഡിലേക്കും തിരിയും. ഇത് കാര്യം പറയുന്നതിന് ടൂൾസ് എടുത്തുണ്ടോ? വെട്ടാറില്ല. ഇവിടെ മാത്രല്ല, ഇവര് തുടങ്ങിയ കാലം പോലെ അടുത്ത വണ്ടി വിടണം. അല്ലാതെ നിങ്ങൾക്ക് മാത്രം മതി റോഡ് പിന്നെ ഇത് പോണ്ടെന്നുള്ള തോന്നല് നിങ്ങൾക്ക് ജോലി ചെയ്യാൻ പറ്റില്ല. ഇത് ജോലിയും നടക്കണം സാറേ. ഞങ്ങള് വന്നിട്ട് ഇത്രേ പറഞ്ഞോളൂ പുള്ളിയുടെ അടുത്ത്. അനന്ദാസനെ വിളിച്ചിട്ടേ കടക്കൽ സ്റ്റേഷനാണ്. കടക്കൽ സ്റ്റേഷൻ സാറേ, വേഗമല്ല സ്ഥലത്താണ് സംഭവം. എ സി ബി വെച്ച് ജനങ്ങളെ വേങ്കൊല്ല വേങ്കൊല്ല എസ് ഐ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുക. എസ് ഐ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുക. എമർജൻസി ആയിട്ട് എത്താൻ പറഞ്ഞു. അവനെ അങ്ങ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവൻ നാട്ടുകാരെ കൊല്ലാനാണ്. അല്ല സാറേ, സാറേ സാർ അത് മാത്രമല്ല, ഈ സാധനം രണ്ട് സൈഡ് തിരിയും. ഞാനിവിടെ വന്നില്ലേ, അടിച്ചു കൊന്നേ ആൾക്കാർ നീ കാണിച്ച വേലയ്ക്ക്. ഞാനങ്ങനെ തടഞ്ഞുകൊണ്ടാണ് നിർത്തിയത്. നിന്നെ അതാണ് ചെയ്യേണ്ടത്. നീ എടുത്ത വഴിക്ക് ഒരാളെ ദേഹത്ത് അടിച്ച് ചെതറിപ്പോയാൻ ഇതെന്റെ അറ്റ അടിക്കാനുണ്ട്. ആന ചെതറിപ്പോ പിന്നെയാണ് മനുഷ്യൻ. എന്താണ് കാണിച്ചത്? ഞാനിവിടെ നിൽക്കുന്നുണ്ടോ? ഞാൻ അങ്ങോട്ട് വന്നിട്ട് എന്റെ പുറത്ത് ഈ ബാഗ് തട്ടി അങ്ങ് വന്നത്. സാറ് നിൽക്കുന്നോണ്ടാണ് നിന്നെ നമ്മളൊന്നും ചെയ്യാത്ത. സാറിന്റെ മധ്യ നമ്മൾ ഒരിക്കലും ചെയ്യില്ല. അല്ല ഇന്നുണ്ടല്ല അറ നമ്മൾ പിരിത്തെ വിടുകയായിരുന്നു. ലോകത്തൊരു മനുഷ്യൻ ചെയ്യുന്നുണ്ടല്ലേ മക്കളല്ലേ? ശരിയല്ല. ഞാൻ നീ വണ്ടി ഇട്ടത് മാറ്റാൻ പറയും, മാറ്റി നീ കാണിച്ച പേരുണ്ട്. നിങ്ങൾ പറഞ്ഞാലും നമ്മൾ തുടങ്ങിയല്ലേ. നിങ്ങൾ ഇവിടെ പറ്റാത്തോണ്ടല്ല നമ്മള് പലപ്പോഴും ചെയ്തിട്ടുള്ള പണിയാണ്. ഇവനെ കാണിച്ചത് എന്താണെന്ന് അറിയാം. വീഡിയോ ഇവന്റെ ഉടമസ്ഥനായിട്ടുള്ളൂ. ഇല്ലല്ലേ ഇവന്റെ ഒരു ചെറിയ ആ പയ്യന്നെ ഒരു പോലെ അറിയാം.
അവന്റെ ഒരു വീഡിയോ എല്ലാം മറ്റേ അവന്റെ ഉണ്ട്. ബാബുവിന്റെ കൂടെ ജോലി ചെയ്യുന്നു. ഈ മുള്ള ബാബു എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു കോൺട്രാക്ടർ അല്ലേ? പുള്ളിക്ക് പ്രത്യേക അധികാരം ഗവൺമെന്റ് കൊടുത്തിട്ടില്ല. സാറേ ഞങ്ങൾ പറഞ്ഞ ഇത്രേ ഉള്ളൂ. ഞങ്ങൾ വന്നപ്പോ ഒരു വണ്ടി ക്രോസ് ഇട്ട് ചെയ്യാണ്. ഈ സാധനം കറങ്ങും. ഈ ജെസിബി ഞാൻ ഓടിക്കുന്നവനാണ്. അഹങ്കാരം കൊണ്ടോ നിന്റെ ആരും ഹലോ ചേട്ടാ, സാറേ ഇതിലൊരു ഒത്തിരിപ്പുണ്ടാക്കരുത്. ചേട്ടാ അവനെ ഇപ്പൊ പോലീസ് വന്ന് കൊണ്ടുപോയിട്ടേ ഞാൻ പോകുള്ളൂ. ഇവനെ വിടൂല. കാരണം ചേട്ടാ ഇവൻ ലോകത്തില്ലാത്ത സ്പീഡിൽ ഹിറ്റാച്ചി ലോറി സൂപ്പർവൈസർ പറയട്ടെ. ഇല്ല പറ, അവൻ എടുത്ത ശരിയാണോ? ഈ ഫോൺ വിളിച്ചാളെ പറയട്ടെ എന്റെ മുമ്പിൽ നിന്ന് പറയും. ശരിയാണോ? വീഡിയോ എന്തെങ്കിലും ഹിറ്റാച്ചിയുടെ കൈ ഇങ്ങനെ ലോറിയുടെ മേളിൽ നിൽക്കുകയാണ്. അങ്ങോട്ട് വണ്ടി അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇവൻ വണ്ടിക്കകത്ത് ഒരു ചാടി കയറി വണ്ടി സ്റ്റാർട്ട് ചെയ്ത് എ സിയൊക്കെ ഇട്ടിട്ട് ഇയമ ഒരു ഒറ്റ എടുപ്പാണ്. എടുപ്പെന്ന് പറഞ്ഞാൽ ചേട്ടാ അത് കണ്ടുകൊണ്ടിരിക്കുന്നവൻ ചത്തും. ആ സ്പീഡിൽ ഇവൻ 360 degree ഇതിനെ അങ്ങ് കറക്കിയിട്ട് ബക്കറ്റ് തറയോട്ട് അടിച്ച് നിർത്തിയിട്ട് ഈ ആന പിണങ്ങി നിൽക്കില്ലേ? സത്യം പറഞ്ഞാൽ ഞാൻ ഇല്ലാതെ ഇവനെ ആളുകൾ ചിന്ന ഭിന്നമാക്കിയത് ഇവൻ വെറും തെമ്മാടിയാണ്. ഇപ്പൊ പോലീസ് ഒന്ന് കൊണ്ടുപോകും. ഇവനെ ഇറക്കാനും ചേട്ടനോ കാരണം ഇറക്കാനും ഇവനെ പോലീസ് കൊണ്ടുപോകും. ഇവനെ പോലീസ് കൊണ്ടുപോയി ഞാൻ പോകും. കാരണം ഇവനെന്താ എന്റെ മനോഭാവത്തിന് ചാൻഡുകാരും പത്രക്കാരും അവൻ്റെ കൂടെ കൂടും. നാട്ടുകാരൻ അടിക്കാത്ത ഞാൻ പറഞ്ഞു. നാട്ടുകാർ അടിക്കാത്ത ഞാൻ പറഞ്ഞു. അവർ ഇപ്പോഴും റെഡി ആയിട്ട് നിൽക്കാൻ അടിക്കാൻ ചേട്ടാ. അവൻ ഇനി ഒരു കാരണവശാലും ചെയ്യണ്ട കമ്പനിക്കാരുത്. ഒരു കാരണവശാലും കയറി ഇവൻ ഇന്ന് പോലീസ് കൊടുക്കും. പോലീസ് കൊടുക്കും. നിങ്ങൾ അവന്റെ സൈഡ് പറയുന്ന ഞാൻ ഇറങ്ങി വന്നപ്പോ ഞാൻ എം എൽ എ ആണ്. ഞാൻ ഇറങ്ങി വന്നപ്പോ കണ്ട കാഴ്ച ഇത് അഞ്ചു മിനിറ്റ് ഒന്നുമല്ല. നിങ്ങളിവിടെ എന്നോട് പറ ഡേ മൗനാടിന്റെ മരുമാനക്കായിരിക്കും. പക്ഷെ പോലീസ് കൊണ്ടു ഞാനിത് വിടത്തില്ല. പത്ര സമ്മേളനം വിളിക്കും. നാട്ടുകാരെ അറിയും. നീ അത് പറയരുത്. ഇവിടെ നട റോഡിൽ അവിടം വരെ വണ്ടി കിടക്കാണ്. ഫോറസ്റ്റിന്റെ വണ്ടി കിടക്കാണ് അവിടെ കിടക്കാണ്. ഞാൻ അവിടെ പുറത്ത് വന്നപ്പോൾ ഒരാൾ പറഞ്ഞു സാറേ ഒരു അരമണിക്കൂർ കൊണ്ടായി ഒരു ലോറി ഓടിച്ച് നിവർത്തിയില്ല പോകാൻ തോന്നി. അങ്ങനെ ഞാൻ ഇങ്ങോട്ട് നടന്നു വന്നു. ഞാൻ ഇവിടെ നടന്നു വന്നപ്പോ കണ്ട കാഴ്ച ഓടി എന്ന് അത് ചാടിക്കാണ്. എറിയോ ഗിരിയോ ഇവൻ കയറിയിട്ട് വണ്ടി എടുത്ത സ്ഥിതി ശരിയാണോ? ആണോ അവൻ വണ്ടി കറക്കിയ സ്പീഡ് കറക്റ്റ് ആണോ? കൂടുതലല്ലേ ഈ ആള് കുടിക്കുന്ന നിർത്ത് തെമ്മാടിത്തരം കാണിക്കാമോ? ഇത് ആളില്ലാത്ത നിങ്ങള് മലയുടെ പുറത്ത് പണിഞ്ഞോണ്ടിരിക്കുക. ഇതൊരു കറക്കം കറക്കിയ ഒരു കുഴപ്പമില്ല. ഇത്രയും ജനം ഇവിടെ നിൽക്കില്ല. നമ്മളെ കറക്കൽ അടിച്ച മരമാണ് അതിലടിച്ചടിയാണ് അത് ചെയ്തത് ശരിയോ തെറ്റോ? ഒരു ഒരു മലയും പ്രദേശങ്ങൾ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ ഇത് കറക്കിക്കോ? പക്ഷെ ഈ സാധനം അവൻ ഈ ഇത്രയും ആളുകളുടെ ഇടയിൽ ഒരാള് ഒന്ന് തിരിഞ്ഞ് അങ്ങോട്ട് നോക്കി ഇന്ന് തലയ്ക്കടി കൊണ്ടിരുന്ന ഇന്ന് നിന്റെയൊക്കെ സ്ഥിതി ഇതാണോ? കൊലക്കേസ് പ്രതിയ ഇവനെ എന്ത് ചെയ്യണം? ഉമ്മ വയ്ക്കണം. ഞാൻ ഇപ്പൊ മര്യാദക്കാരനായി പോയിട്ടാണ്. അല്ലേ ഉണ്ടല്ലോ പഴയ റോമാ ചുമ്മാ എന്തെങ്കിലും ചെയ്ത് ചെയ്യാത്ത കാര്യത്തിന് ഉമ്മ പത്രക്കാരൻ നാളെ അത് പറഞ്ഞു കേൾക്കുന്നു. പോലീസിനെ വിളിച്ചതുകൊണ്ട് പോലീസ് വരട്ടെ. പോലീസ് അവന്റെ മോലാണ് അനുസരിച്ച് അങ്ങനെ അവനെ ഇറക്കി വിടും. പോലീസ് പോലും സാർ പോലീസ് മാത്രം പോയാൽ അല്ല സാറ് അല്ല ഇനി ഇവനെ ഏൽപ്പിച്ചിട്ടേ പോകുന്നുള്ളു. അല്ല നിങ്ങൾ പറയുന്നറിയാം ഞാൻ ഇത് ഏൽപ്പിക്കാൻ പോയ അവസാനം ഇവനെ നമ്മള് മാത്രക്കാരെ എങ്ങനെ പറയുന്നു അറിയാത്തില്ല. നിങ്ങൾ കാണും. പക്ഷെ ലോകം മുഴുവൻ പറയുന്ന വേറെ ആയിരിക്കും. ഇവനെ നമ്മൾ കൊന്നു പറയും. ഹലോ സാർ തിരിച്ചായിരിക്കും. അതുകൊണ്ട് ഇവനെ പോലീസ് സപ്പോർട്ടൊന്നും പറയും. സാറിന്റെ ഇതുള്ളത് സാറ് ബന്ധപ്പെട്ട് നമ്മൾ ഒന്നും ചെയ്തേ ചെയ്തേ കാണിച്ചിട്ടുണ്ടല്ലേ.